യാത്ര അതൊരു ലഹരിയാണ്. ചിലർക്ക് അതാണ് ജീവിതം, മറ്റു ചിലർക്ക് അതൊരു ഒളിച്ചോട്ടമാണ്. പച്ച പുതച്ച താഴ്വാരങ്ങൾ, മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന മലനിരകൾ, വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. കൂടെ സന്ദീപേട്ടനും ഉണ്ട്. കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നതിൽ തൻ്റെ വൈദഗ്ധ്യം കാണിച്ചു തരാനായി സന്ദീപേട്ടൻ വഴി കണ്ട ഒരു കുലുക്കി സർബത്ത് കടയിൽ കയറി ഒരു കുലുക്കി സർബത്ത് വാങ്ങുണ്ടാക്കി. പ്രകൃതിയുടെ സൗന്ദര്യം കുളിര് കോരുന്ന കാഴ്ചയായി തോന്നിയ നിമിഷമായിരുന്നു ഈ വഴി സഞ്ചരിച്ചപ്പോൾ നിറഞ്ഞു നിന്നത്. പ്രകൃതി കവിത എഴുതുന്ന നിമിഷങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയൂ. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇരുമ്പ് കൈകൾ ഈ മലനിരകളെ കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എത്ര നാൾ കൂടി ഇവയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനാവുമെന്ന് അറിയില്ല. വാഗമണ്ണിലേക്കുള്ള യാത്രയ്ക്കിടയിൽ എൻ്റെ സുഹൃത്ത് വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അജിത്തും നമ്മളോടൊപ്പം ചേർന്നു. എറണാകുളത്ത് നിന്നും ഞങ്ങൾ വൈകുന്നേരം 4 മണിയോടുകൂടി യാത്ര തിരിച്ചിരുന്നു. വാഗമൺ എത്തുന്നതിന് മുന്നേ തന്നെ നേരം ഇരുട്ടി തുടങ്ങി. വാഗമൺ കുരിശുമലയ്ക്ക് 2 കിലോമീറ്റർ അപ്പുറയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ ഒരു കാടിന്റെ നടുക്ക് ഒരു ടെന്റ് ഒക്കെ കെട്ടിട്ടാണ് നിൽക്കുന്നത്. ആസ് ഓൾവേസ് നമ്മുടെ സന്ദീപ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ബാലൻസ് ആയി കാണിക്കുന്നത്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം തോറ്റ ഒരു വീഡിയോ, അതിന്റെ 100% ഈ പ്രാവശ്യം വിജയമാണ്. അത് വിജയിപ്പിച്ച കുറച്ച് നമ്മുടെ ഏറ്റവും വലിയ ബിഗ് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പരിചയപ്പെടുത്തുന്ന ശ്രീകുട്ടി. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വിഷ്ണുവിനെ പരിചയപ്പെടുത്താം. വിഷ്ണുവിനെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. കേടാ, ഞാൻ ഈ ശ്രീകുട്ടൻ ആയിട്ട് ഒരു വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇന്നാണ്. ഈ മച്ചാനും ഇന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഭാഷ കൂട്ടുകാരെന്ന് പറയും, ഇതിപ്പോ എറണാകുളം മച്ചാൻ എന്ന് പറയുന്നത്. അതെ, അത്രേ ഉള്ളൂ. ഞങ്ങള് ഇവിടെ വന്ന എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു കമ്പനിക്കാരന്റെ ഒരു റിസോർട്ടാണിത്. ഇവിടെ ടെന്റുണ്ട്, റിസോർട്ടുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഒരു പ്ലാനിങ് എടുത്ത് ഇങ്ങോട്ട് വരണമെന്നുള്ള അങ്ങനെ വന്നു. അപ്പൊ നമ്മുടെ കൂട്ടുകാരനാണ് ഇതിന്റെ ഈ സെറ്റപ്പ് മൊത്തം ചെയ്തേക്കുന്നത്. ഞങ്ങൾ ടെന്റും ബാക്ക്ഗ്രൗണ്ടും ചെയ്തേക്കുന്ന അവനാണ്. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. ഫ്രാൻസ്, യാത്ര എന്ന് പറഞ്ഞ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ബാഹുമലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ തെൽമച്ചനാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ തെൽമച്ചാന്റെ ട്രാവലും കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മളാണ്. പിന്നെ ഇവർക്ക് വരാനുള്ള ട്രാവലും കാര്യങ്ങളെല്ലാം നമ്മളെ വഴിയെല്ലാം കട്ട ഓഫ് റോഡാണ്. കാരണം നമുക്ക് 4x4 വണ്ടികൾ മാത്രമാണ് ഇവിടെ കയറി വരുന്നുള്ളൂ. കട്ട ഓഫ് റോഡാണ്. എന്റെ ഒരു ജീവിതം നമ്മളൊരു നൈറ്റ് ക്യാമ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. എന്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറല്ലേ, അപ്പം തന്നല്ലേ പറയാറല്ലേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാന്. ചിക്കൻ ഗ്രില്ല് ചെയ്തും ക്യാമ്പ് ഫയറും പാട്ടുമൊക്കെയായി അങ്ങനെ ഒരു രാത്രി. സൗഹൃദങ്ങൾ സമ്മാനിക്കുന്ന അവിസ്മരണീയമായ നിമിഷങ്ങൾ. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്ന് ഒരു ടെന്റിൽ ഉറങ്ങാൻ പോവുകയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോൾ. ഗൈസ്, ഞങ്ങൾ രാവിലെ കാണുന്നതായിരിക്കും. രാവിലെ രാത്രിയായി, ഒത്തിരി ലേറ്റ് ആയി. സമയം 3 മണിയായില്ലേ? ഇനി നാളെ രാവിലെ ഞങ്ങളുടെ ബാക്കിയുള്ള വാക്കുകൾ വീഡിയോ നിങ്ങൾ കാണുന്നതായിരിക്കും. റൂബി എന്ന ഈ നായയാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്. ടെന്റിൽ
വീട്ടിലേക്ക് ഇറങ്ങുവാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഓയ്, എടുക്കണില്ലേ? ആ തോന്നില്ല. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തിന് നടക്കായിരുന്നത് നമുക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഇന്നലെ നമ്മള് രാത്രിയിലാണ് ഇങ്ങോട്ട് വന്നത്. സന്ധ്യവട്ടം ഇതുവരെ എണീറ്റിട്ടില്ല. സന്ധ്യവട്ടം അങ്ങനെ ഉറപ്പായിട്ട് കിടക്കുവാണ്. ഇവിടെ ചെറിയൊരു ഒരു ചെറിയ ഇതെന്താണ് അരി വേണം കേട്ടോ. ചെറിയൊരു അരി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ വേനൽക്കാലമായതിനാൽ അധികം വെള്ളമില്ലാത്ത ഈ അരുവിയുടെ കരയിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ടെന്റ് അടിച്ചത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. സോഷ്യൽ മീഡിയയും ഫോൺ വിളികളും ഒന്നുമില്ലാതെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ ഒരു അവസരമാണ് ഇത്. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസിക സന്തോഷം അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഈ സ്ഥലമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. ഞാൻ പറഞ്ഞ അരുവി ഇതാണ്. സന്ധ്യവട്ടമുണ്ട് കൂടെ. അവരൊക്കെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുവാണ്. നല്ല എന്താ പറയുന്ന തണുത്ത വെള്ളം നമ്മുടെ മുഖത്തേക്ക്, നല്ല ഫ്രഷ് വാട്ടർ വന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് വീഴുമ്പോഴത്തേന് ആ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് കാടിന് നടുവിലുള്ള ഈ ചെറിയൊരു അരുവി. ഇവിടെ ഇപ്പൊ വെള്ളം അധികം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു വേനൽക്കാലം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അധികം വെള്ളമില്ല. പക്ഷെ നല്ല തണുപ്പാണ്, നല്ല ഫ്രഷ്നെസ് ആണ്. ഇവിടെ ശരിക്കും കുളിക്കണം അല്ലേ? ജസ്റ്റ് നല്ല തണുപ്പാണ്. കൂട്ടുക്ക് ഊരിട്ട് ഇത് പഴയ കുരുത്തേയിലയാണ്. ഇത്ര വലിയ ആദായമില്ല എങ്കിൽപ്പോലും പഴയ തേയില, നാടൻ തേയില, ഇതാണ് നാടൻ തേയില. ഇപ്പോ തേയില എന്ന് പറഞ്ഞ ഈ ടൈപ്പ് അല്ല, ഇങ്ങനെ അധികം പൂവ് കാര്യം ഉണ്ടാകുന്നില്ല. കട്ടിങ് എന്ന് പറഞ്ഞ നമ്മളെ ബഡ് ടൈപ്പ് ആ ഒരു രീതിക്കുള്ള തേയിലാണ് ഇപ്പൊ വരുന്നത്. ഇത് ഒരു അര കിലോ വർക്കാണെങ്കിൽ എന്തോ ഉണ്ടാവും, 100 ഗ്രാം ഉണ്ടാവും. 100 ഗ്രാം ഉണ്ടാവും. നമ്മളിപ്പോൾ നടക്കുന്നത് ഒരു ഏലത്തോട്ടത്തിലൂടെയാണ്. തേയില, കാപ്പി, ഏലം എന്നിവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വാഗമണ്ണിലെ ഒരു അവിസ്മരണീയമായ ടെന്റ് ക്യാമ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് തങ്ങൾപ്പാറ കാണാൻ പറ്റുന്നത്. ഏലത്തോട്ടത്തിലൂടെ രാവിലെയുള്ള നടത്തവും ഞങ്ങൾ ആസ്വദിച്ചു. കാപ്പി, കാപ്പി അവർ കണ്ട വല്ല തെളിയും പറയുമെന്ന് അറിയാമെന്നല്ല ഗൈസ്, പക്ഷെ ഞങ്ങൾ കുറച്ച് കാപ്പി പറിച്ചു. പച്ചപ്പ് നിറഞ്ഞ മലനിരകളെ ആകാശം പ്രണയിക്കുന്നതും മഞ്ഞു പടർന്ന് മലകളെ പുണരുന്നതും കാഴ്ചയുടെ സൗന്ദര്യം കൂട്ടിക്കൊണ്ടേയിരുന്നു. Thank you.
അതാണ് തങ്ങൾപ്പാറ. നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് ഹാൾട്ട് ചെയ്തത്. നൈറ്റ് ടെന്റ് ക്യാമ്പിംഗും കഴിഞ്ഞ് തങ്ങൾപ്പാറയും കണ്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിബ്ബട് 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 സിബ്ബട്.